നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബ്ലഡ് ബാങ്കിലുള്ള ബ്ലഡ് കളക്ഷനെ പറ്റിയിട്ടാണ്. ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രത്യേക ഏരിയ വേണം. അതിനെയാണ് ഡോണർ റൂം എന്ന് പറയുന്നത്. ഈ ഡോണർ റൂം എപ്പോഴും ഡോണേഴ്സിന് ഒരു പ്ലസന്റ് അപ്പിയറൻസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥലമായിരിക്കണം. ഡോണേഴ്സിന് എത്തിപ്പെടാൻ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം. അതുപോലെ തന്നെ വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഡോണേഴ്സിന് വളരെ കംഫർട്ട് കൊടുക്കുന്ന ഒരു ഏരിയയിൽ വെച്ചിട്ട് വേണം നമുക്ക് ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, ഈ ബ്ലഡ് കളക്ഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കുന്ന എല്ലാ സ്റ്റാഫും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോണേഴ്സിനോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ ബ്ലഡ് കളക്ഷന് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ബ്ലഡ് കളക്ഷൻ ബാഗുകളാണ്. പിന്നെ ഒരു സ്ഫിഗ്മോ മാനോമീറ്റർ വേണം, അല്ലെങ്കിൽ ഡിജിറ്റൽ ബി പി അപ്പാരറ്റസ് ആയാലും മതി. അതുപോലെ തന്നെ സ്റ്റെതസ്കോപ്പ്, ടെസ്റ്റ് ട്യൂബ്, അല്ലെങ്കിൽ വാക്കന്റൈനർ ട്യൂബ്സ്, ഇതിനെയാണ് പില്ലോ ട്യൂബ്സ് എന്ന് പറയുന്നത്. ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ട്യൂബുകളാണ്. ഈ ടെസ്റ്റ് ട്യൂബുകൾ വെക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ട്യൂബ് റാക്കറ്റ്സുകൾ വേണം. കോട്ടൺ വൂൾ സ്വാബ്സ് ഉണ്ടായിരിക്കണം. പിന്നെ കളക്ട് ചെയ്യുന്ന ബ്ലഡ് വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു വെയ് മെഷീൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബയോമിക്സ്ചർ, അതായത് ഈ കളക്ട് ചെയ്യുന്ന ബ്ലഡ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സർ ഉണ്ടായിരിക്കണം. ഇതിനെ രണ്ടിനും കൂടി ചേർത്ത് ഒരു ഒറ്റ മെഷീനായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ബ്ലഡ് കളക്ഷൻ മോണിറ്റർ എന്ന് പറഞ്ഞുള്ള ഒരു മെഷീനാണുള്ളത്. അതാണ് ഇപ്പോൾ മെയിൻ ആയിട്ട് എല്ലാ ബ്ലഡ് ബാങ്കിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ട്യൂബ് സീലർ, റോളർ, കട്ടർ എന്ന് പറഞ്ഞുള്ള ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് വേണം. ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഇപ്പോൾ ബ്ലഡ് ബാങ്കിൽ ഡയലക്ട്രിക് സീലർ എന്ന് പറഞ്ഞുള്ള ഒരു മെഷീൻ ഉണ്ട്. പിന്നെ ആർട്ടറി ഫോസപ്സ്, സിസേഴ്സ്, നീഡിൽ ഡെസ്ട്രോയർ അല്ലെങ്കിൽ ഷാർപ്പ് കണ്ടെയ്നേഴ്സ്, ആന്റിസെപ്റ്റിക് സൊല്യൂഷൻസ്, ബാൻഡേഡ്സ്, ഡിസ്പോസിബിൾ ആയിട്ടുള്ള സിറിഞ്ചും നീഡിൽസും, പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, എമർജൻസി യൂസിന് വേണ്ടിയിട്ടുള്ള എമർജൻസി ഡ്രഗ്സുകൾ, പിന്നെ ഡിഫറെന്റ് ലാബൽസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്ലഡ് കളക്ഷന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഫ്ലിബോട്ടമി ചെയ്യാന്ന് നോക്കാം. ഫ്ലിബോട്ടമി ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്, അതിൽ ആദ്യത്തേതാണ് ബ്ലഡ് കളക്ഷൻ ഉപയോഗിക്കുന്ന ബ്ലഡ് കളക്ഷൻ ബാഗുകൾ നല്ലതാണോ എന്ന് നോക്കല്. അതിനൊരു ലീക്കേജ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം, ഒരു ഡിഫക്റ്റും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അതിന്റെ അകത്തുള്ള ആന്റികോയാഗുലൻസ് കളർ ചേഞ്ച് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. യൂഷ്വലി ക്ലിയർ ആയിരിക്കും, അതിന് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ ആന്റികോയാഗുലന്റ് ഡാമേജ് ആയിട്ടുണ്ടായിരിക്കും, അപ്പൊ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് ചെയ്യേണ്ടത് ഈ കളക്ഷൻ ബാഗില്, അതുപോലെ തന്നെ ഈ കളക്ഷൻ ബാഗിന്റെ പില്ലോ ട്യൂബ്സിലും ഡോണർ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഡോണർ രജിസ്ട്രേഷൻ കാർഡിൽ നമ്മൾ ഓരോ ഡോണറിനും ഒരു യുണീക്ക് ആയിട്ടുള്ള നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ നമ്പർ ഉപയോഗിച്ചിട്ട് ഈ ബ്ലഡ് ബാഗിനെയൊക്കെ അതിന്റെ പില്ലോ ട്യൂബിനെയും ലാബൽ ചെയ്യണം. അതുപോലെ തന്നെ ഈ ബ്ലഡ് ബാഗിന്റെ മേലുള്ള ലാബലില് എന്നാണ് കളക്ട് ചെയ്യണത് ആ കളക്ഷൻ ഡേറ്റും ഏതുവരെ ഉപയോഗിക്കുക എന്നുള്ള എക്സ്പയറി ഡേറ്റും എഴുതി ചേർക്കണം. ഇനി നമുക്ക് പ്രൊസീജിയർ എങ്ങനെ നോക്കാം. നമ്മൾ ഇത്രയും ചെയ്തു വെച്ചിട്ടുള്ള ബ്ലഡ് ബാഗ് ആദ്യം കളക്ഷൻ മോണിറ്ററിലേക്ക് വെക്കണം. രണ്ടാമത് ഡോണറോട് നമ്മൾ ഡോണർ കോച്ചിലേക്ക് കിടക്കാൻ പറയുക. അതിന്റെ ശേഷം ആ ഡോണർ കോച്ച് കറക്റ്റ് പൊസിഷൻ ആക്കിയതിന്റെ ശേഷം നമ്മൾ അവരുടെ രണ്ട് കൈയും നമ്മളെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വെയിന് വേണ്ടിയിട്ട് ഇൻസ്പെക്ട് ചെയ്യണം. ആന്റിക്യൂബിറ്റൽ ഏരിയയിലാണ് കളക്ഷൻ സൈറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. എന്നിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാർജ് പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു വെയിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അതിന്റെ ശേഷം ഈ ആന്റിക്യൂബിറ്റൽ ഏരിയന്റെ തൊട്ടു മുകളിലായിട്ട് ബി പി അപ്പാരറ്റസ് വെക്കുകയും അതിലൊരു 60-70 mmHg പ്രഷർ കൊടുക്കുകയും ചെയ്യാം. അതിനുശേഷം നമ്മൾ കണ്ടുവച്ചിട്ടുള്ള വെയിനെ നന്നായിട്ട് എക്സാമിൻ ചെയ്യുക, പാൽപേറ്റ് ചെയ്യുക. അതിന്റെ ശേഷം നമ്മൾ ഈ പ്രഷർ ഒഴിവാക്കുക, സീറോയിലേക്ക് പ്രഷർ അപ്പാരറ്റസിനെ കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് ആ വെനി പഞ്ചർ സൈറ്റിനെ ക്ലീൻ ചെയ്യാനുള്ള പ്രൊസീജിയറിലേക്ക് കടക്കാം. ഈ വെനി പഞ്ചർ സൈറ്റിൽ 3-4 inches ഡയമീറ്ററിലുള്ള ഏരിയയിലാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. യൂഷ്വലി എല്ലാ വെനി പഞ്ചർ സൈറ്റും ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ സെൻട്രലിൽ നിന്ന് പെരിഫറയിലേക്ക് കോൺസെൻട്രിക് സ്പൈറൽ മാനറിലാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ആദ്യം സ്പിരിറ്റ് വെച്ച് ക്ലീൻ ചെയ്യും, അതിന്റെ ശേഷം അയഡിനോ ബിറ്റാഡിനോ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യും. ഓരോ ക്ലീനിങ്ങിന്റെ ശേഷവും ഒരു 30 seconds നമ്മൾ ഈ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ അവിടെ ലീവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മൂന്നാമതും സ്പിരിറ്റ് വെച്ചിട്ട് ഒന്നുകൂടി ഈ സെയിം മാനർ തന്നെ ക്ലീൻ ചെയ്യുക. എന്നിട്ട് 30 seconds പിന്നെയും ലീവ് ചെയ്യുക. അതിന്റെ ശേഷം ഒരു സ്റ്റിറൈൽ സ്വാബ് എടുത്തിട്ട് ക്ലീൻഡ് ഏരിയനെ കവർ ചെയ്ത് വെക്കുക വെനി പഞ്ചർ ചെയ്യുന്നവരെ. നമുക്ക് വേണമെങ്കിൽ വെനി പഞ്ചർ ചെയ്യുന്നതിന് മുന്നേ ഡോണറിന് പെയിൻ ഒന്നും ഉണ്ടാവാക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ അനസ്തെറ്റിക് കൊടുക്കാൻ പറ്റും. 1% ലിഗ്നോകെയിൻ ഒക്കെയാണ് ഇതിന് ഉപയോഗിച്ച് വരുന്നത്. ഇത് ഇൻട്രാഡെർമലിയാണ് യൂസ് ചെയ്യുക. ഈ ലോക്കൽ അനസ്തെറ്റിക് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, ഓപ്ഷണൽ ആണ്. ഇന്നത്തെ കാലത്ത് ലോക്കൽ അനസ്തെറ്റിക്കിന്റെ സ്പ്രേസ് അവൈലബിൾ ആണ്, അതാണ് കോമൺ ആയിട്ടും യൂസ് ചെയ്ത് വരുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം ഡോണറിന്റെ ഐഡിയും അതുപോലെ തന്നെ ബ്ലഡ് ബാഗിൽ എഴുതിയിട്ടുള്ള ഐഡിയും ഒരേതാണെന്ന് ഒന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മുടെ ബ്ലഡ് കളക്ഷൻ ബാഗ് എപ്പോഴും ഡോണറുടെ കൈയിന്റെ താഴെ ആയിരിക്കണം സെറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. അതായത് കളക്ഷൻ മോണിറ്റർ എപ്പോഴും
ഡോണറുടെ കൈയിന്റെ താഴെ ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിലായിരിക്കണം നമ്മൾ ബ്ലഡ് ബാഗ് വെക്കേണ്ടത്. ഈ ഓട്ടോമാറ്റിക് കളക്ഷൻ മോണിറ്ററിൽ നമുക്ക് ഓരോ മിനിറ്റിൽ എത്രത്തോളം ബ്ലഡ് ഫ്ലോ ചെയ്ത് വരുന്നുണ്ടെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ എത്ര എമൗണ്ട് ഓഫ് ബ്ലഡ് നമുക്ക് എടുക്കണം എന്ന് അതിന് അലാറം വെക്കണമെന്നൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ 350 ml ബ്ലഡ് ആണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ കളക്ഷൻ മോണിറ്ററിൽ 350 സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 450 എടുക്കണമെന്ന് വെച്ചാൽ 450 ml സെറ്റ് ചെയ്യണം. അത് മാത്രമല്ല ഇതിന് ഓട്ടോമാറ്റിക് ക്ലാമ്പിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പൊ നമ്മുടെ ബാഗിന്റെ നീഡിലുള്ള പില്ലോ ട്യൂബ് ഈ ഓട്ടോമാറ്റിക് ക്ലാമ്പിംഗ് സിസ്റ്റത്തിലൂടെ കടത്തിയിട്ട് വേണം വെനി പഞ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. വെനി പഞ്ചർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ കളക്ഷൻ മോണിറ്ററിൽ സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക. അതിന്റെ ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്ഫിഗ്മോ മാനോമീറ്ററിൽ ഒരു 60-70 mmHg പ്രഷർ കൊടുക്കണം. അപ്പൊ നമ്മുടെ വെയിന് പ്രൊമിനന്റ് ആയിട്ട് വരും. അപ്പൊ ഇത്രയും ചെയ്തതിന്റെ ശേഷം നമ്മൾ വെനി പഞ്ചർ ചെയ്യുക. വെനി പഞ്ചർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നീഡിലിന്റെ തൊട്ട് താഴെ ചെറുതായി ക്ലാമ്പ് ചെയ്യുക. യൂഷ്വലി എല്ലാ ബ്ലഡ് ബാഗുകൾക്കും അവിടെ ഒരു ക്ലാമ്പിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ നീഡിൽ ക്യാപ്പ് റിമൂവ് ചെയ്യുക, എന്നിട്ട് നീഡില് വെയിനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ ക്ലാമ്പ് ചെയ്തത് നമ്മൾ റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ സ്ഫിഗ്മോ മാനോമീറ്ററിലുള്ള പ്രഷർ 40-50 mmHg ലേക്ക് കുറയ്ക്കുക. അത് കളക്ഷൻ കഴിയുന്നവരെ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു 40-50 mmHg പ്രഷർ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ നമ്മുടെ ബാഗിലേക്ക് ഉണ്ടാവും. ചില ബ്ലഡ് കളക്ഷൻ ബാഗിന് ഈ നീഡിലിന്റെ തൊട്ട് താഴെ ഒരു ചെറിയ ഒരു പൗച്ച് ബാഗ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സാമ്പിൾ കളക്ഷൻ ബാഗ് എന്ന് പറയുക. ആദ്യത്തെ കുറച്ച് ബ്ലഡ് ഈ പൗച്ച് ബാഗിലേക്കാണ് പോവുക, അതായത് സാമ്പിൾ കളക്ഷൻ ബാഗിലേക്കാണ് പോവുക. എന്നിട്ടായിരിക്കും നമ്മുടെ പ്രൈമറി ബാഗിലേക്ക് ബ്ലഡ് വരുന്നത്. ഈ ഒരു മെത്തേഡ് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഏകദേശം 15-20 ml കപ്പാസിറ്റി ഉള്ള ചെറിയ സാമ്പിൾ ബാഗുകളാവും നീഡിലിന്റെ തൊട്ട് താഴെ തന്നെ ഉണ്ടാവുക. ഈ ബ്ലഡ് നമ്മൾ സിറോളജിക്കൽ ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കാം. നമ്മൾ നീഡില് വെയിലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ക്ലാമ്പ് റിമൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രഷർ 40 mmHg ലേക്ക് കുറയ്ക്കുന്നു. ഇതിന്റെ ശേഷം നമ്മൾ നീഡിലിനെ ആ പൊസിഷനിൽ കറക്റ്റ് ആയിട്ട് പിടിച്ചതിന്റെ ശേഷം ഒരു അഡസീവ് ടാപ്പ് എടുത്തിട്ട് നമ്മൾ ആ നീഡിലിന്റെ ഹബ്ബ് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒട്ടിച്ചു വെക്കും. അപ്പൊ രണ്ട് പീസ് ഓഫ് അഡഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളെ നീഡിൽ കറക്റ്റ് പൊസിഷൻ ആവുന്ന രീതിയിൽ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കും. ഇതിന്റെ ശേഷം ബ്ലഡ് കളക്ഷൻ ചെയ്യുന്ന കയ്യിൽ ഡോണർക്ക് ഒരു ബോൾ കൊടുക്കും, അത് സ്ക്യൂസ് ചെയ്യാൻ പറയും. ഇങ്ങനെ ഓപ്പൺ ആൻഡ് ക്ലോസ് മോഡിലായിരിക്കും സ്ക്യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഈ സമയത്ത് ബ്ലഡ് ബാഗിലേക്ക് വരുന്ന ബ്ലഡ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം. ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആണെന്നും ഉറപ്പുവരുത്തണം. എന്നിട്ട് നമ്മൾ ബ്ലഡ് ബാഗിലേക്ക് വരുന്ന ബ്ലഡിന്റെ വോളിയം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ആവശ്യമുള്ള എത്ര ബ്ലഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഉടനെ തന്നെ നമ്മൾ ഒരു ആർട്ടറി ഫോഴ്സസ് ഉപയോഗിച്ചിട്ട് ഈ ബ്ലഡ് ബാഗിന്റെ ട്യൂബ് ക്ലാമ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ക്ലാമ്പ് ഉപയോഗിച്ച് ക്ലാമ്പ് ചെയ്യുക. ഇനി കളക്ഷൻ മോണിറ്റർ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് എമൗണ്ട് ആകുമ്പോൾ അലാറം അടിച്ചിട്ട് ക്ലാമ്പ് ചെയ്യും. അങ്ങനെ ചെയ്ത ഉടനെ തന്നെ നമ്മൾ സ്ഫിഗ്മോ മാനോമീറ്ററിലെ പ്രഷർ മുഴുവനായിട്ട് കളയുക. എന്നിട്ടൊരു സ്റ്റിറൈൽ ഗോസ് എടുത്തിട്ട് നീഡിൽ പ്രിക്സ് ആയിട്ടിൽ ചെറുതായി പ്രഷർ കൊടുത്തിട്ട് നീഡിലിനെ വെയിനിൽ നിന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഡോണറോട് മറ്റേ കൈ ഉപയോഗിച്ചിട്ട് ഈ വെനി പഞ്ചർ സൈഡിൽ നന്നായിട്ട് ഈ ഗോസിന്റെ മേലെ അമർത്തി പിടിക്കാൻ വേണ്ടിട്ട് പറയുക. എന്നിട്ട് നമ്മൾ പില്ലോ ട്യൂബിലേക്ക് സിറോളജിക്കൽ ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുക. അതിന്റെ ശേഷം ഡയലക്ട്രിക് സീലർ ഉപയോഗിച്ചിട്ട് ട്യൂബ് സീൽ ചെയ്യുകയും നീഡിൽ റിമൂവ് ചെയ്യുകയും ചെയ്യുക. നീഡിലിന്റെ ഡിസ്റ്റൽ പാർട്ടിലാണ് നമ്മൾ സീൽ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിമൂവ് ചെയ്ത നീഡിൽ ഒരു ഷാർപ്പ് കണ്ടെയ്നറിലേക്കോ അല്ലെങ്കിൽ നീഡിൽ ഡിസ്ട്രോയർ ഉപയോഗിച്ചിട്ട് നീഡിലിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുകയോ ചെയ്യും. അതിന്റെ ശേഷം നമ്മൾ ബ്ലഡ് ബാഗിന്റെ ട്യൂബിനെ ഒരു റോളർ ഉപയോഗിച്ചിട്ട് സ്ട്രിപ്പ് ചെയ്യണം. കാരണം ഈ ട്യൂബിലുള്ള ബ്ലഡില് ആന്റികോഗുലന്റ് ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മളൊരു സ്ട്രിപ്പർ ഉപയോഗിച്ചിട്ട് ഇതിനെ സ്ട്രിപ്പ് ചെയ്യിക്കുക. അപ്പൊ ഈ ട്യൂബിലുള്ള ബ്ലഡ് എല്ലതും ബ്ലഡ് ബാഗിൽ വരും. എന്നിട്ട് തിരിച്ചൊന്നുകൂടി സ്ട്രിപ്പ് ചെയ്യുമ്പോൾ ഈ ആന്റികോഗുലേറ്റഡ് ബ്ലഡ് ഈ ട്യൂബിലേക്ക് തന്നെ കയറി വരും. അതിന്റെ ശേഷം നമുക്ക് ഈ ട്യൂബ് സെഗ്മെന്റുകളാക്കി മാറ്റണം. ട്യൂബ് സീലർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. ഈ സെഗ്മെന്റുകളാണ് നമ്മൾ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ നമ്മൾ കളക്ട് ചെയ്ത ബ്ലഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് 2-6 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കുക. അതിനുവേണ്ടിട്ട് ബ്ലഡ് ബാങ്കിൽ ഒരു പ്രത്യേക റെഫ്രിജറേറ്റർ ഉണ്ടായിരിക്കും. അതിന്റെ ടെമ്പറേച്ചർ 2-6 ഡിഗ്രി സെൽഷ്യസിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ കളക്ട് ചെയ്ത ബ്ലഡ് പ്ലേറ്റ് കോൺസെൻട്രേറ്റ് എന്ന കമ്പോണന്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അതൊരിക്കലും 2-6 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിക്കാൻ പാടില്ല. 20-24 ഡിഗ്രി സെൽഷ്യസിലാണ് ആ ബ്ലഡ് ബാഗ് സൂക്ഷിക്കേണ്ടത്. നമ്മൾ ബ്ലഡ് കളക്ഷൻ കഴിഞ്ഞിട്ട് 6-8 hoursന്റെ ഉള്ളിൽ കമ്പോണന്റ് സെപ്പറേഷൻ ചെയ്തിരിക്കണം. ഡോണറോട് ഒരു 5 മിനിറ്റ്സും കൂടിയും അതേ പൊസിഷനിൽ കിടക്കാൻ പറയണം. അതിന്റെ ശേഷം നമ്മൾ ഡോണറുടെ കയ്യിൽ വെനി പഞ്ചർ സൈറ്റ് നന്നായിട്ട് ഇൻസ്പെക്ട് ചെയ്യുക. ഒരു ബ്ലീഡിംഗും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ
നന്നായിട്ട് പ്രഷർ വെച്ചിട്ട് കൈ പൊക്കി വെക്കാൻ പറയുക. ഇനി ബ്ലീഡിംഗ് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബാൻഡേഡ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതിന് അവരോട് നന്ദി പറയുക. എന്നിട്ട് അവരെ കൂടെ നിന്നിട്ട് ഡോണർ റിഫ്രഷ്മെന്റ് റൂം ഉണ്ട്, അതിലേക്ക് അവരെ കൊണ്ടുവന്നാക്കുക. റിഫ്രഷ്മെന്റ് റൂമിലേക്ക് അവരെ ഒറ്റയ്ക്ക് വിടരുത്, അവരെ കൂടെ നമ്മൾ ചെല്ലണം. എന്നിട്ട് അവിടെ റിഫ്രഷ്മെന്റ് റൂമിൽ ഇരുത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. ഡോണറോട് മിനിമം ഒരു 15 to 20 minutes അവിടെ റെസ്റ്റ് ചെയ്യാൻ പറയുക. ഈ ഒരു 15 to 20 minutes കൊണ്ട് അവരുടെ ബോഡി അവർക്ക് ഉണ്ടായിട്ടുള്ള ബ്ലഡ് ലോസിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അവരോട് റെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അതിനുശേഷം നമുക്ക് ഡോണറിന് പോസ്റ്റ് ഡൊണേഷൻ കെയർ കൊടുക്കാം, അവർക്ക് അഡ്വൈസ് കൊടുക്കാം. അതിലൊന്നാമത്തേണ് അടുത്ത 4 hours നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയുക. പഞ്ചർ സൈറ്റിൽ നിന്ന് എന്തെങ്കിലും ബ്ലീഡിംഗ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നന്നായിട്ട് പ്രഷർ ചെയ്താണ്ട് കൈ പൊക്കി പിടിക്കണം ബ്ലീഡിംഗ് നിൽക്കണവരെ. ബ്ലീഡിംഗ് നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്ലഡ് ബാങ്കിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡോണർക്ക് എന്തെങ്കിലും ഫെയ്റ്റ്നെസ്സോ ഡിസിനെസ്സോ തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ 2 hands പൊക്കി പിടിക്കണം. എന്നിട്ട് ആ സിംറ്റംസ് തുടരുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലഡ് ബാങ്കിലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെയോ കൺസൾട്ട് ചെയ്യണം. വെരി പഞ്ചർ സൈറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള ബാൻഡേഡ് 10 to 12 hours കഴിഞ്ഞ ശേഷം നമുക്ക് ഒഴിവാക്കാം. ഡോണർ അടുത്ത 24 hours സ്ട്രെയിൻ ഉള്ള എക്സസൈസ് എല്ലതും ഒഴിവാക്കണം. ഡൊണേഷന് ശേഷം അറ്റ്ലീസ്റ്റ് 30 minutes സ്മോക്ക് ചെയ്യാതിരിക്കണം. അതുപോലെ തന്നെ ആൽക്കഹോളും അവോയ്ഡ് ചെയ്യണം. ഇനി ബ്ലഡ് കമ്പോണന്റ് സെപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് കുറച്ച് സ്പെഷ്യൽ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. അതിലൊന്നാമത്തേണ് അഡിറ്റീവ് സൊല്യൂഷൻസ് ഉള്ള ബാഗ് യൂസ് ചെയ്യാന്നുള്ളത്. അഡിറ്റീവ് സൊല്യൂഷൻസ് ആയിട്ടുള്ള സാഗം ഉള്ള ട്രിപ്പിൾ ബാഗ്, കോ ട്രിപ്പിൾ ബാഗ് ഒക്കെയാണ് നമ്മൾ കമ്പോണന്റ് സെപ്പറേഷന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് കളക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വെനി പഞ്ചർ സൈറ്റ് മിനിമം ട്രോമ വരുന്ന രീതിയിൽ ക്ലീൻ ചെയ്യണം. ക്ലോട്ടിംഗ് വരാനുള്ള ചാൻസ് മാക്സിമം പ്രിവെന്റ് ചെയ്യണം. ബ്ലഡ് കളക്ഷന്റെ സമയത്തുള്ള ബ്ലഡ് ഫ്ലോ റാപ്പിഡ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ആയിരിക്കണം. അൺഇന്ററപ്റ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ആയിരിക്കണം. കളക്ഷൻ ടൈം 15 minutes താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ ബ്ലഡ് കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ബാഗ് കോൺസ്റ്റന്റ് ആയിട്ട് ജെന്റ്ലി മിക്സിംഗ് നടന്നിരിക്കണം. ആന്റികോയിലന്റ് ബ്ലഡ് മിക്സിംഗ് പ്രോപ്പർ ആയിരിക്കണം. അപ്രോപ്രിയേറ്റ് വോളിയം മാത്രമേ കളക്ട് ചെയ്യാൻ പാടുള്ളൂ, അതായത് ആന്റികോയിലൻ ബ്ലഡ് റേഷ്യോ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഇത്രയാണ് ബ്ലഡ് കളക്ഷനെ പറ്റി പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.